ക്രിസ്റ്റിയാനോ റൊണാൾഡോയ്ക്ക് വയസ്സായിരിക്കുന്നു. ഇനിയും അയാൾ എന്തിനാണ് ഫുട്ബോളിൽ പറ്റി നിൽക്കുന്നത്? വിരമിച്ച് പുറത്തേക്ക് പൊയ്ക്കൂടെ? 2022 വേൾഡ് കപ്പിൽ പോർച്ചുഗൽ ടീം എന്തിനാണ് ആ ഒരു വയസ്സിനെ നിലനിർത്തിയത്? അതെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് നേരിടേണ്ടി വന്ന വിമർശനങ്ങളായിരുന്നു ഇത്. അതിനോടൊപ്പം പോർച്ചുഗൽ ടീം അംഗങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോഴും ബെഞ്ചിലിരുത്തി അപമാനിച്ചപ്പോഴും എല്ലാവരും കരുതി റൊണാൾഡോ തീർന്നു പോയെന്ന്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി, ഇത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. യുവർ ലവ് മേക്ക് മീ സ്ട്രോങ്, യുവർ ഹേറ്റ് മേക്ക് മീ അൺസ്റ്റോപ്പബിൾ. റൊണാൾഡോ തീർന്നു പോയെന്ന് കരുതിയെടുത്തു നിന്നും ഉയർത്തെഴുന്നേറ്റ് പ്രപഞ്ചത്തിലെ മറ്റാർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഒരത്ഭുതമായി വീണ്ടും മാറി കഴിഞ്ഞിരിക്കുന്നു അയാൾ. അതെ, അദ്ദേഹം ഒരു അത്ഭുതം തന്നെയാണ്. ഇന്നലെ നടന്ന പോർച്ചുഗൽ VS ലെയ്ൻചസ്റ്ററിന് മത്സരം, ഇരു ടീമുകൾക്കും വളരെ നിർണായകരമായ ഒരു ക്വാളിഫിക്കേഷൻ മാച്ച്. ആ ഒരു മാച്ചിന് പോർച്ചുഗലിന്റെ ക്യാപ്റ്റൻ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു. അയാൾ കളിക്കളത്തിലുള്ളപ്പോൾ പോർച്ചുഗലിന്റെ പുതിയ കോച്ചിന് വേറെ ആരെയാണ് ക്യാപ്റ്റനാക്കാൻ കഴിയുന്നത്? മത്സരം തുടങ്ങിയിരിക്കുന്നു. പോർച്ചുഗൽ അഥവാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരുപാട് തവണ ഗോളിന് വേണ്ടി പരിശ്രമിക്കുന്നു, ബട്ട് എല്ലാം ലക്ഷ്യത്തിൽ എത്തുന്നില്ല. അങ്ങനെ മത്സരത്തിന്റെ 8th minute കാൻസലോയുടെ ഒരു ഷോട്ട് ഗോൾ കീപ്പറിന്റെ കയ്യിൽ തട്ടി അത് ഗോൾ കയറുകയാണ്. പക്ഷേ അത് കാൻസലോയുടെ ഗോളല്ല എന്ന് ഞാൻ വാദിക്കും. അതെ, ആ ഒരു ഗോള് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടേതാണ്. ക്യാൻസലോയുടെ ഷോട്ട് ലെയ്ൻചസ്റ്റർ ഡിഫൻഡറിന്റെയും കാലുകളിൽ തട്ടി അവസാനം റൊണാൾഡോയുടെ കാലിൽ തട്ടിയാണ് ഗോള് കയറുന്നത്. ബട്ട് ആ ഒരു ഗോള് ക്യാൻസലോയ്ക്കാണ് കിട്ടിയത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഗോളിന്റെ മുൻതൂക്കത്തിൽ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുകയാണ്. പക്ഷേ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. 2nd പകുതിയിൽ തന്റെ ബൂട്ട് മുറുക്കിക്കെട്ടി റൊണാൾഡോ കളത്തിലേക്ക് ഇറങ്ങി. 57th മിനിറ്റിൽ പോർച്ചുഗൽ താരം ബെർണാർഡോ സിൽവ തട്ടിത്തെറിച്ചു വന്ന പന്തിനെ പോസ്റ്റിലേക്ക് തൊടുത്തുവിടുന്നു. അതെ, 2-0. പിന്നെയും പോർച്ചുഗലിന്റെ മുന്നേറ്റം. പോർച്ചുഗൽ താരത്തെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്യുന്നു. പെനാൾട്ടി ഫോർ പോർച്ചുഗൽ. അതെടുക്കുന്നത് പ്രായം തളർത്താത്ത പോരാളി സാക്ഷാൽ CR7 തന്നെയായിരുന്നു. റൊണാൾഡോയ്ക്ക് പിഴയ്ക്കുന്നില്ലല്ലോ. അളന്നു മുറിച്ച് ഒരു പവർഫുൾ ഷോട്ടിലൂടെ ഗോളാക്കുകയാണ് റൊണാൾഡോ. മൂന്ന് 0. വിമർശകർ പെനാൽറ്റിയിലൂടെ മാത്രം ഗോൾ നേടാനേ റൊണാൾഡോയ്ക്ക് സാധിക്കൂ എന്ന് വിമർശിക്കുന്ന നിമിഷം മത്സരത്തിന്റെ 63rd മിനിറ്റിൽ പോർച്ചുഗലിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് കിട്ടുകയാണ്. ആ ഒരു ഫ്രീ കിക്ക് എടുക്കുന്നത് സാക്ഷാത് CR7 തന്നെയാണ്. റൊണാൾഡോയുടെ കാലുകളിൽ നിന്നും ഒരു ബുള്ളറ്റ് ഷോട്ട്. അവരുടെ ഡിഫൻഡേഴ്സിനെയും ഗോൾ കീപ്പറിനെയും സാക്ഷിയാക്കി അത് ഗോൾ കയറുകയാണ്. ലോകമെമ്പാടുമുള്ള റൊണാൾഡോ ആരാധകർ ആ ഒരു നിമിഷത്തിൽ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. അഭിമാനത്തോടു കൂടി ഞാനൊരു റൊണാൾഡോ ആരാധകനാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പ്രായം എന്നത് അയാൾക്ക് ഒരു പ്രശ്നമേ അല്ല. ബിക്കോസ് ഹിസ് നെയിം ഇസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ആരാധകരുണ്ടോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് CR7 എന്ന് കമൻറ്റ് ചെയ്യുക.